ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്നാം ക്ലാസ് സെക്കൻഡ് പാർട്ടിലെ ദുറൂസുൽ ഇസ്ലാമിലെ അദ്ദർസു സാനി അഷ്റ പന്ത്രണ്ടാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കലാമു ലബിയ, കലാമു ലബിയ, മാനിൻ്റെ സംസാരം. അപ്പോൾ നമുക്ക് പാഠഭാഗം നോക്കാം. ഇതൊരു അറബി സംഭാഷണത്തിൻ്റെതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി അറബി അർത്ഥവും കൂടി മനസ്സിലാക്കി പഠിക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال زيد بن أرقم رضي الله عنه زيد بن أرقم رضي الله عنه برني كنت مع النبي صلى الله عليه وسلم في بالي سككي ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു വഴിയിലൂടെ പോവുകയായിരുന്നു, ഒരു വഴിയിൽ നിൽക്കുകയായിരുന്നു. അൽ മദീനത്ത് ഫമറർന ബിഹൈബായി അറബി സിക്കക്കിൽ മദീന, മദീനയിലെ ഒരു വഴിയിൽ നിൽക്കുകയായിരുന്നു. ഫമറർന ബിഹൈബായി അറബി ഒരു അറബിയുടെ, അറബി ഒരു അറബിയുടെ, ഹിബാ ബിഹിബാ കൂടാരം, ടെൻറ്റ് എന്നൊക്കെ പറയും, ടെൻറ്റിൻ്റെ അരികിലെത്തി. ഹുനാക്ക ലബിയത്തുൻ മഷ്ദൂദത്തുൻ ഇലൽ ഹിബായി അവിടെ കെട്ടിയിട്ട ഒരു പെൺമാനിനെ ഞങ്ങൾക്ക് കാണാൻ ഇടയായി. ഒരു പെൺമാനിനെ അവിടെ കെട്ടിയിരിക്കുന്നു. കാലത്ത് യാ റസൂലുള്ളാ, പെൺമാൻ റസൂലുള്ളായോട് പറഞ്ഞു, യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്ന ഹാദൽ അറബി സ്തോദനി സ്തോദനി അറബി സ്തോദനി, തീർച്ചയായും അറബി എന്നെ വേട്ടയാടി പിടിച്ചതാണ്, അറബി എന്നെ വേട്ടയാടി പിടിച്ചതാണ്. വലി ഹുസ്ഫാനി, വലി ഹുസ്ഫാനി ഫിൽ ബരിയത്തി, വലി ഹുസ്ഫാനി ഫിൽ ബരിയത്തി, എനിക്ക് മരുഭൂമിയിൽ, മരുഭൂമിയിൽ രണ്ട് മാൻകുട്ടികളുണ്ട്, എനിക്ക് മരുഭൂമിയിൽ രണ്ട് മാൻകുട്ടികളുണ്ടെന്ന് പെൺമാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. വഖദ് തഅഖദ ഹാദാ ലബനു ഫിൽ അഖ്ലാഫി ലബനു ഫി അഖ്ലാഫി, എൻ്റെ അകിടിൽ, കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള പാല് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ അകിടിൽ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള പാല് നിറഞ്ഞിരിക്കുന്നു. കാല ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെൺമാനിനോട് പറഞ്ഞു, ഇൻ തറക്തുക്കി തർജഈന ഇൻ തറക്തുക്കി തർജഈന, നിന്നെ ഞാൻ വിട്ടയക്കുകയാണെങ്കിൽ നീ തിരിച്ചു വരുമോ, നീ കുഞ്ഞുങ്ങൾക്ക് പാല് നൽകിയിട്ട് നീ തിരിച്ചു വരുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെൺമാനിനോട് ചോദിച്ചു. കാലത്ത് നാം, പെൺമാൻ പറഞ്ഞു, നാം അതെ ഞാൻ വരാം. വ ഇല്ല അദ്ദബനിയല്ലാ, വ ഇല്ല അദ്ദബനിയല്ലാ, ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കും. അങ്ങനെ പെൺമാന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അത്തിലക്കഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനിനെ വിട്ടയച്ചു. വറജഅത ബഅദൽ ബുർഹത്തി, വറജഅത ബഅദ ബുർഹത്തി, ശേഷം മാന് തിരിച്ചു വന്നു. അല്പസമയത്തിന് ശേഷം മാന് തിരിച്ചു വന്നു. വഅഖ്ബല അറബി, വഅഖ്ബല അറബി, അറബി തിരിച്ചു വന്നു, ആവിഷ്കൃതനായ അറബി തിരിച്ചു വന്നു. അപ്പോൾ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതബിയു ഹാദിഹിലി, അതബിയു ഹാദിഹിലി, ഈ മാനിനെ എനിക്ക് വിൽക്കുമോ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. കാലൽ അറബി, അറബി പറഞ്ഞു, ഹിയ ലക്ക യാ റസൂലുള്ളാ, ഹിയ ലക്ക യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഈ മാന് നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ്. ഫഅതിലക്കഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെൺമാനിനെ അഴിച്ചു വിട്ടു, അതിനെ
മോചിപ്പിച്ചു. അപ്പൊ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കെട്ടിയിട്ട പെൺമാനിനെ അറബിയിൽ നിന്ന് മോചിപ്പിക്കുന്നതായിട്ടാണ് ഈ പാഠത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പെൺമാനിന് രണ്ട് കുട്ടികളുണ്ട് മരുഭൂമിയിൽ. അവർക്ക് പാല് കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ച് മാന് പോയി തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയിൽ നിന്ന് ആ മാനിനെ വാങ്ങി മോചിപ്പിക്കുന്നതാണ്. അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലാക്കാം. ഇനി നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിലെ ആദ്യം നഖ്റഉ വനഫ്ഹമോ പാഠത്തിലെ ചില വാക്കുകളോ അതിൻ്റെ അർത്ഥങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ വാക്കുകളായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് പാഠം നമുക്ക് സ്വന്തമായിട്ട് തന്നെ അർത്ഥം വെക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇഷ്തോദ വേട്ടയാടി, തൊബിയത്ത് പെൺമാൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ദാറാബി ഗ്രാമീണനായ അറബി, അപരിഷ്കൃതനായ അറബി എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ നമുക്ക് താഴത്തെ വർക്ക് എന്താണ്, നക്തുബു കമാഫിൽ മിസാലി, ഉദാഹരണത്തിലേത് പോലെ എഴുതാനാണ്. എന്താണ് ഉദാഹരണം തന്നത്? ഹഷ്ഫുൻ മാൻകുട്ടി, ഹഷ്ഫുൻ മാൻകുട്ടി. ഹഷ്ഫാനി രണ്ട് മാൻകുട്ടികൾ, ഹഷ്ഫാനി രണ്ട് മാൻകുട്ടികൾ. അതുപോലെ താഴെയുള്ളത് എഴുതാം. കലമുൻ പേന, കലമുൻ പേന. കലമാനി രണ്ട് പേനകൾ, രണ്ട് പേനകൾ. കലമാനി രണ്ട് പേനകൾ എന്ന് എഴുതാം. നമ്മൾ പേന എന്നുള്ളൂ, പേനകൾ എന്ന് ഇതുപോലെ എഴുതണം. മനസ്സിലായതാ? പേനകൾ. അടുത്തത് കിതാബുൻ പുസ്തകം, കിതാബുൻ പുസ്തകം. കിതാബാനി, കിതാബാനി രണ്ട് പുസ്തകങ്ങൾ. കിതാബാനി കാഫ് പിന്നെ എഴുതുന്നില്ല. കിതാബാനി രണ്ട് പുസ്തകങ്ങൾ, അങ്ങനെ എഴുതുക. വലതുൻ ആൺകുട്ടി, വലതാനി രണ്ട് ആൺകുട്ടികൾ. വലതുൻ ആൺകുട്ടി, വലതാനി രണ്ട് ആൺകുട്ടികൾ. അപ്പം ഞാൻ പറയുന്ന വോയിസും കൂടി കേട്ടിട്ട് വേണം ഇത് എഴുതാനിട്ടാ. അടുത്ത നോക്കൂ. ഹാദാ വലതുൻ, ഹാദാ വലതുൻ. ഇതൊരു ആൺകുട്ടിയാണ്, ഇതൊരു ആൺകുട്ടിയാണ്. ഹാദിഹി ബിന്തുൻ, ഇതൊരു പെൺകുട്ടിയാണ്. ഹാദിഹി ബിന്തുൻ, ഇതൊരു പെൺകുട്ടിയാണ്. അപ്പോൾ പെണ്ണിന് ഇവിടെ നമ്മൾ ഹാദിഹി ഉപയോഗിച്ചു, ആണിന് ഹാദ ഉപയോഗിച്ചു. അതുപോലെ വേണം അടുത്തത്. അടുത്ത നോക്കൂ. ഹാദ അബുൻ, ഹാദ അബുൻ. അപ്പം അടുത്തത് എന്ത് ചെയ്താം? ഹാദിഹി ഇവിടെ അബുൻ എന്നുള്ളൂ. അപ്പം ഹാദ അബുൻ, ഇതൊരു ഉപ്പയാണ്. ഹാദ അബുൻ, ഇതൊരു ഉപ്പയാണ്. അടുത്തത് ഉമ്മുനാണ്, പെണ്ണാണ്. അപ്പോൾ ഹാദിഹി ഉമ്മുൻ, ഇതൊരു ഉമ്മയാണ്, ഇതൊരു ഉമ്മയാണ്. നമ്മൾ ഉദാഹരണത്തിലേത് പോലെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം, ഇതൊരു ഉമ്മയാണ്. ഹാദ കലമുൻ, ഇതൊരു പേനയാണ്. ഹാദ കലമുൻ, ഇതൊരു പേനയാണ്. ഹാദിഹി ഹക്കീബത്തുൻ, ഹാദിഹി ഹക്കീബത്തുൻ. ഇതൊരു ബാഗാണ്, ഇതൊരു ബാഗാണ്. അപ്പോൾ മനസ്സിലാക്കിയത്. അടുത്ത നോക്കൂ. ഹൽ തബിയു ഹാദ, ഹൽ തബിയു ഹാദ. ഇത് വിൽക്കുമോ? നാം ഹുവ ലക്ക, അതെ. നാം അതെ, ഇത് നിനക്കാണ്. ഹുവ ലക്ക, ഇത് നിനക്കാണ്. അടുത്ത നോക്കൂ. അപ്പോൾ അതുപോലെ ഇനി താഴെയുള്ളതൊക്കെ എഴുതണം. ഹൽ തബിയു ഹാദിഹി, ഹൽ തബിയു ഹാദിഹി. അപ്പോൾ ഇവിടെ അതിന് ഹൽ തബിയു ഹാദ ഉള്ളതിന് ഇത് വിൽക്കുമോ? അപ്പോൾ നമുക്ക് അതന്നെ എഴുതാം, ഇത് വിൽക്കുമോ. ഹൽ തബിയു ഹാദിഹി, ഇത് വിൽക്കുമോ, നിങ്ങൾ ഇത് വിൽക്കുമോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ എഴുതാം, നിങ്ങൾ വേണ്ട, ഇത് വിൽക്കുമോ. അപ്പോൾ അത് പുതിയ പാഠത്തിൽ അവിടെ ചെറിയൊരു അക്ഷരത്തിൻ്റെതുണ്ട്, അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല. അതെ, ഇത് അവിടുത്തേക്കാണ്. മറ്റേല് അതെ, ഇത് നിനക്കാണ് എന്നാണ്. അപ്പോൾ ഇവിടെ വന്നത് നാം ഹുവലക്ക, അതെ, ഇത് അവിടുത്തേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ അർത്ഥവ്യത്യാസം മാറുന്നില്ല. നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നിടത്തുള്ള ബഹുമാനൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്തത് എന്താണ്? റജ വലത്, റജ വലത്, കുട്ടി തിരിച്ചുപോയി. റജാൽ വലത്, കുട്ടി തിരിച്ചുപോയി. റജാൽ, റജാത്തിൽ ബിന്തു, പെൺ
പെണ്ണായുണ്ട് റജഅത്തിൽ ബിന്തു പെൺകുട്ടി തിരിച്ചുപോയി. വലത് ഇവിടെ ശരിക്ക് ആൺകുട്ടി മടങ്ങി തിരിച്ചുപോയി അങ്ങനെയും പറയാം. അപ്പം അതുപോലെ ഇനി നമ്മൾ ബാക്കിയുള്ളത് ഇവിടെ എഴുതണം. കാലൽ വലത്, കാലൽ വലത് ആൺകുട്ടി പറഞ്ഞു, കാലൽ വലത് ആൺകുട്ടി പറഞ്ഞു എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? അപ്പോൾ ഇവിടെ കാലത്തിൽ ബിന്തു, കാലത്തിൽ ബിന്തു പെൺകുട്ടി പറഞ്ഞു, അങ്ങനെ എഴുതാം. അടുത്തത് എന്താണ്? ദഹബൽ അബു ഉപ്പ പോയി, ദഹബൽ അബു ഉപ്പ പോയി. അപ്പം എന്ത് എഴുതണം ഇവിടെ? ദഹബത്തിൽ ഉമ്മി, ദഹബത്തിൽ ഉമ്മി ഉമ്മ പോയി. അപ്പം രണ്ടും അർത്ഥവും അതും രണ്ടും എഴുതി വെക്കണം കേട്ടോ. ദഹബത്തിൽ ഉമ്മി ഉമ്മ പോയി. അപ്പം അത് കുട്ടിക്ക് മദ്രസ്സിൽ എടുക്കാത്തത് കൊണ്ടാണ് ഞാനിവിടെ അത് എഴുതാത്തത് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കാം. അടുത്ത ജാത്തിൽ ഉസ്താദ്, ഉസ്താദ് വന്നു. ജാത്തിൽ ഉസ്താദ്, ഉസ്താദ് വന്നു. അപ്പം എന്ത് എഴുതണം? അടുത്തത് ജാ അൽ ഉസ്താദ്, ഉസ്താദ് വന്നു. ജാ അൽ ഉസ്താദ്, ഉസ്താദ് വന്നു. അപ്പോൾ എന്ത് എഴുതണം? ജാഅത്തിൽ മുഅല്ലിമത്തുൻ, ജാഅത്തിൽ മുഅല്ലിമത്തുൻ അധ്യാപിക വന്നു, അധ്യാപിക വന്നു. അപ്പോൾ അത് അർത്ഥവും കൂടി എഴുതിയിട്ട് മനസ്സിലാക്കി പഠിക്കട്ടോ. അപ്പോൾ കലാമുൽ ലബിയ എന്ന പാഠഭാഗവും തദ്രിബാത്തും ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.